الله مدور شيخنا لشيخايا مهانا يا فلي ميدين صايب قدس الله سره العزيز جيبت قالت مدور شيخنا ولاية ونند مايا أديكار غنالك كي بيد تشيرتي أبدت تكري يا بفتان ولا بدي غل كاني تشغودي مون ورشة كالم هذا بقشنام غادي كان باديلا مهانا برجل كودكنا بقشنام ماترم هذا وري شريعة روتي كشنام وري غلاس مدور شيخنا عند أمّا أمّا وانا بوس وبابي مايم أمّا يود سمساري كندي ونو فولي ميدين سايبن نمان برنو نينغال رياضة مرنجي ركم نو أنا بيند مون برسكال أمّا دا سمد مانغي كنن يوم مون برسكال أنا توت لانج برسكال أرود سمساري كندي ذكر چلي نومب نوتي أرى ودي كشنم روتي കൊടുക്കുന്ന ഒരു ഗ്ലാസ് പാല് വെള്ളം മാത്രം കുടിച്ച് വർഷങ്ങളോളം അല്ലാഹുവിനെ ധ്യാനിച്ച് നിമഗ്നനായി അല്ലാഹുവിന് വേണ്ടി ജീവിതം നയിച്ച മഹാൻ മഹാനായ ശൈഖുന ഖുതുബുൽ ആലം സിയം വലിയുല്ലാഹി റഹ്മത്തുല്ലാഹി അലൈ അവരുടെ ശൈഖാണി ഇവനെ കിടക്കുന്നത് ഉള്ളാളത്ത് എപ്പോഴും സിയാറത്തിന് വന്നാലും മഹാൻ അവരുടെ അടുത്തേക്ക് പോകാതെ ഈ വിനീതൻ പോകാറില്ല കാരണം ഈ മജ്‌ലിസിന്റെ അലങ്കാരം ഈ മജ്‌ലിസ് നടത്തി തരുന്നത് മടവൂർ ശൈഖുനയാണ് ഒരു സംശയവുമില്ല കഴിഞ്ഞ രണ്ടര വർഷമായി ഈ മജ്‌ലിസ് ഒരു ദിവസം പോലും മുടങ്ങിയിട്ടില്ല അത് സാധുവായ എൻ്റെ കഴിവല്ല എനിക്ക് അങ്ങനെ ഒരു കഴിവുമില്ല അതേ സമയത്തെ ഈ മജ്‌ലിസ് മുടങ്ങാതെ നടത്തി തരുന്നത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഖുതുബുൽ ആലം ശൈഖുന സിയം വലിയുല്ലാഹി رحمة الله عليه تنگل تنیان مهان ورغل تنیان عبدت بیر الفاتحة وداد ور دیوسم بول مدنی مارم بکار اللہ عبدت مدنی باڑات ور دیوسم مدنی تل کڑنی بوئی تل آمد ور شیخنا سیم ولی اللہ اوڑ ولی ریاد گل کڑت بکچنم اللہ انگنی آن ور دیوسم بڑا جاتیا وشم شیطن ورد مهان آیا فلی مہدین سائب മടവൂർ ശൈഖുനാന്റെ മുന്നിലേക്ക് ഭക്ഷണവുമായി വയസ്സായ ഈ ഉമ്മ അതേ മൂപ്പന്റെ ഭാര്യ ചൊല്ലുമ്പോ ഒരു അടി വന്ന് വീഴുകയാണ് എവിടെ നിന്നാണ് അടി വന്നത് അറിഞ്ഞുകൂടാ ആ ഉമ്മ പേടിച്ചുപോയി ഉണ്ടാക്കിയ ഭക്ഷണം തിരിച്ചു കൊണ്ടുപോയി നേരത്തെ പറഞ്ഞ റൊട്ടിയും പാലും തന്നെ കൊടുത്തു സുബ്ഹാനല്ലാ മഹാനായ ഫുലിമൈദീൻ സാഹിബ് റളിയല്ലാഹു അൻഹു അവര് പടുക്കലിൽ നിന്ന് കോഴിക്കോട് മൂപ്പൻ വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോ ഈ ഉമ്മയോട് ചോദിക്കുകയാണ് നിങ്ങൾ ഞാനില്ലാത്ത തക്കം നോക്കി നല്ല ഭക്ഷണം കൊടുക്കാൻ നോക്കിയതാണല്ലേ അടിക്കെങ്ങനെയുണ്ട് ചൂടുണ്ടോ ശക്തിയുണ്ടോ സുബ്ഹാനല്ലാ അതാണ് ഇവിടെ കിടക്കുന്ന മഹാൻ അവരെ സിയാറത്ത് ചെയ്യണം സയ്യിദ് മുഹമ്മദ് മദനി തങ്ങളെ സിയാറത്ത് ചെയ്യണം അവരുടെ കിടക്കിടക്ക് പോകണം അവരുടെ പൊരുത്തം വാങ്ങണം അവരുടെ പേരിൽ ഫാത്തിഹ ഓതണം വിഷമങ്ങൾ അവിടെ ചെന്ന് പറയണം അവരുടെ മുന്നിൽ അല്പസമയം ഇരിക്കണം അവിടെ മിണ്ടാതെ ഇരുന്നാലും മതി എന്ത് സിഹറും അവിടെ ബാത്തുലാണ് എന്ത് ഐനും അവിടെ ബാത്തുലാണ് എന്ത് വലിയ ശത്രുക്കളുടെ എന്ത് ശത്രുതയും അവിടെ ബാത്തുലാണ് കഴിയുമെങ്കിൽ
ഇഖാമിന്റെ മുകളിൽ ഒരു തുണി എടുത്തിട്ട് പുതപ്പിച്ചു കൊടുത്താൽ അത് മഹാന്മാരെ ആദരിക്കലാണ്. ഉള്ളാളത്ത് വന്നാലും ഞാൻ ചെയ്യും ഒരു പരിപാടി, അൽഹംദുലില്ലാഹ്, ഏത് സ്ഥലത്തേക്ക് ചെല്ലുമ്പോഴും ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഉള്ളാളം ദർഗയിലെ വരും, മഹാനവറുകൾ ഒന്ന് ആദരിക്കും, കുറെ സമയമൊന്നും ചെലവഴിക്കാറില്ല. അവിടുത്തെ ദർഗയുടെ മുകളിൽ ഒരു സാലെടുത്ത് അവിടത്തെ ഒന്ന് ആദരിക്കും. അത് ആദരവാണ്. അതിന്റെ ഗുണം യാത്രയ്ക്ക് ലഭിക്കാറുണ്ട്. ഹജ്ജിന് വേണ്ടി ചെല്ലുമ്പോ ഞാനിവിടെ വന്നു അത് ചെയ്തു. അൽഹംദുലില്ലാഹ്, ഹജ്ജ് യാത്ര എന്തൊരു റാഹത്തുള്ള യാത്രയാണ്. ഒരു സ്ഥലത്ത് പോലും കുടുങ്ങിയില്ല. ഞാൻ പ്രധാനമായും പറഞ്ഞത് മദനീയം മുടങ്ങരുത് എന്നാണ്. ലക്ഷക്കണക്കിന് ജനങ്ങൾ ഒരുമിച്ച് കൂടുമ്പോ അവിടെ റേഞ്ചിന്റെ പ്രശ്നം ഉണ്ടാകേണ്ടിയിരുന്നു, അതൊന്നും ഉണ്ടായില്ല. നല്ല റാഹത്തോടെ മദനീയം അറഫയിലും വെച്ച് നടന്നു. മഹാന്മാരുടെ പൊരുത്തമാണ് നിങ്ങളെ. മഹാനായ ഫുലിമൈദീൻ സാഹിബ് റഹ്മത്തുള്ളാഹി അലൈഹി അവരകള് ലോകത്തോട് വിട പറയുമ്പോ മടവൂർ ഷൈഖുനാന്റെ മടിയിൽ തലയും വെച്ചാണ് ലോകത്തോട് വിട പറഞ്ഞതെങ്കിൽ അവര് തമ്മിലുള്ള ബന്ധം എന്താണ്? അത് എത്ര വലിയ ബന്ധമാണ്! മരിക്കുന്ന സമയത്ത് കൃത്യമായി മടവൂർ ഷൈഖുന ഇവിടെ എത്തിയില്ലേ? അതാണ് മഹാന്മാർ. അവരെ മുറുകെ പിടിച്ചോ. അല്ലാഹു അവരെ കൊണ്ട് നമ്മളെ സഹായിക്കട്ടെ. ചെറിയ കാര്യമല്ല.